പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാതെ ഒരു ബന്ധവും മുന്നോട്ട് പോകില്ല. ഇവയിൽ പരസ്പരം സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളും കാലക്രമേണ ഇല്ലാതാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. എന്നാൽ പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള കാലം മുഴുവനും നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നം ഇവയാണ്: വെറുപ്പും പുച്ഛവും, പങ്കാളിയോട് ഒരു പ്രത്യേക നിമിഷത്തിലോ സന്ദർഭത്തിലോ തോന്നുന്ന ദേഷ്യവും പിണക്കവും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടാവുന്നവയാണ്. എന്നാൽ വെറുപ്പും പുച്ഛവും അങ്ങനെയല്ല. കൂടെ ജീവിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് പുച്ഛമോ വെറുപ്പോ തോന്നുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടുക അത്ര എളുപ്പമല്ല. അങ്ങനെ വെറുപ്പും പുച്ഛവും നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ അടിത്തറ വേഗം ദുർബലപ്പെടും. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾ പലപ്പോഴും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. കാരണം ഇവിടെ ഒരു പ്രത്യേക വിഷയം മാത്രമാണ് തർക്കത്തിന് കാരണം. ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടുകയോ പ്രതീക്ഷിച്ച നിലപാടുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാം. എന്നാൽ പങ്കാളി എന്തു പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന വാശിയാണ് ചിലപ്പോൾ തർക്കത്തിലേക്ക് നയിക്കുക. ദമ്പതികളുടെ വാശിയും ആധിപത്യ മനോഭാവവും മൂലം ഉണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അത്ര എളുപ്പമല്ല. ബന്ധം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് ഇത് എത്തിക്കുക. ബന്ധങ്ങൾ തകരാനുള്ള പ്രധാന കാരണത്തിലൊന്ന് വഞ്ചനയാണ്. പ്രണയമായാലും ദാമ്പത്യമായാലും ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് വഞ്ചന. ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നൽ ഒരാളെ തകർത്ത് കളയും, ഒപ്പം പങ്കാളിയെ തകർക്കാനും പ്രേരിപ്പിക്കാം. വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ പിന്നീട് ഒരിക്കലും ആ ബന്ധത്തിന്റെ ഊഷ്മളത വീണ്ടെടുക്കാനാവില്ല. കാരണം വീണ്ടും താൻ വഞ്ചിക്കപ്പെടുമോ എന്ന ഭയം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. മറ്റൊന്ന് രഹസ്യം സൂക്ഷിക്കുന്ന പങ്കാളിയാണ്. ആരോഗ്യകരമായ ദാമ്പത്യത്തിലെ ഒഴിവാക്കാനാവാത്ത ഘടകമാണ് സ്വകാര്യത. പങ്കാളിക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുക എളുപ്പമാണ്. എന്നാൽ സ്വകാര്യത രഹസ്യത്തിലേക്ക് മാറുമ്പോൾ അത് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. പങ്കാളിയുടെ ജീവിതത്തിന് രഹസ്യ സ്വഭാവം വർദ്ധിക്കുന്നു എന്ന തിരിച്ചറിവ് പലവിധ സംശയങ്ങളിലേക്ക് നയിക്കും. മറ്റു ബന്ധങ്ങൾ ഉണ്ടോ എന്ന സംശയം വരെ ഉണ്ടായേക്കാം. ഇതെല്ലാം സൃഷ്ടിക്കുന്ന മാനസികാഘാതങ്ങൾ ദാമ്പത്യത്തെ എന്നും പിന്തുടരാനും സാധ്യതയുണ്ട്. മറ്റൊന്ന് ലൈംഗികതയാണ്. സന്തുഷ്ടപരമായ ദാമ്പത്യത്തിൽ ലൈംഗികത വളരെ പ്രധാനപ്പെട്ടതാണ്. പങ്കാളിയുടെ ലൈംഗിക താല്പര്യങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. ഇക്കാര്യത്തിൽ ഒരാൾക്ക് വളരെയേറെ താല്പര്യം ഉണ്ടാകുന്നതും മറ്റേയാൾക്ക് തീരെ താല്പര്യമില്ലാത്തതും ജീവിതത്തിൽ വലിയ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ഇങ്ങനെ ബന്ധം തുടർന്നാൽ ജീവിതകാലം മുഴുവൻ ഇരുവർക്കുമിടയിൽ അകൽച്ച നിലനിൽക്കും. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പങ്കാളികൾക്കിടയിൽ ഉണ്ടാകണം. ഇതിന് സാധിച്ചില്ലെങ്കിൽ മനസ്സിലുള്ള ചിന്താഗതികളോ വികാരങ്ങളോ അറിയാത്ത ഒരു യാന്ത്രിക ജീവിതമാകും ലഭിക്കുക. പ്രകടിപ്പിക്കാനാകാത്ത കാര്യങ്ങൾ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അറിയാത്തത് പരസ്പരം തുറന്നു സംസാരിക്കാത്ത ദമ്പതിമാരുടെ ജീവിതം ടൈം ബോംബ് പോലെയാണ്. ജീവിതകാലം മുഴുവൻ അലട്ടുകയും എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.